സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ വിയറ്റ്നാം സൂപ്പർ റേറി പ്ലാവ് ഇനങ്ങൾ എത്രമാത്രം ജനപ്രിയമാണോ അതുപോലെ തന്നെ ഗുണമേന്മകൾ നിറഞ്ഞ മറ്റൊരു പ്ലാവിനമാണ് കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട്. ഒത്തിരി സവിശേഷതകളുള്ള ഈ പ്ലാവിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പച്ചവിരൽ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിയറ്റ്നാം ഏർലി പ്ലാവിനേക്കാൾ ഒത്തിരി ഗുണവിശേഷങ്ങളുള്ള കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട് നമ്മുടെ നാട്ടിലെ നവമാധ്യമങ്ങളും നേഴ്സറികളും എന്തുകൊണ്ടാണ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് തൈകളുടെ ലഭ്യതക്കുറവ് തന്നെയാണ് കാരണമെന്നാണ്. എന്നാൽ ഇപ്പോൾ ധാരാളം പേർ കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട് ആവശ്യപ്പെടുകയും മിക്കവാറും നേഴ്സറികളിലെല്ലാം ഇവ ലഭ്യമായി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ കൂടുതൽ വിൽക്കാൻ ലഭിക്കുന്നതിനെ കൂടുതൽ ഉയർത്തി കാണിക്കുക എന്ന വിപണന തന്ത്രം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട് തൈ നട്ട് ഒരു വർഷത്തിനുള്ളിൽ ചക്ക ഉണ്ടാകും. ഞങ്ങളുടെ പ്ലാവിൻ തൈ നട്ട് 6 മാസത്തിനുള്ളിൽ 2 ചക്ക ഉണ്ടായെങ്കിലും തീരെ ചെറിയ തൈ ആയതുകൊണ്ട് ഇടിഞ്ചക്കപ്രായത്തിൽ 2 മുറിച്ചെടുത്തു. പിന്നീട് 5 മാസം കൂടി കഴിഞ്ഞപ്പോൾ 4 ചക്കകളുണ്ടായി. പ്ലാവിൻ്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ 4 ചക്കകൾ തന്നെയാണ് ഉണ്ടായത്. നല്ല കനത്തിൽ കാമ്പുള്ള വലിയ ചുളകൾ, മൂപ്പത്തി കഴിയുമ്പോൾ ഓറഞ്ചിന് നിറമാകുന്ന ഇവ പഴുത്താൽ നല്ല മധുരവും സുഗന്ധവുമാണ്. ഈ മഴക്കാലത്ത് ഏതിനം ചക്കയ്ക്കും മധുരം കുറവും വെള്ളച്ചുവയും കൂടുതൽ കാണുമെങ്കിലും കംബോഡിയൻ ജാക്ക് ഫ്രൂട്ടിന് നല്ല തേനൂറുന്ന മധുരമാണ്. നല്ല കാമ്പുള്ളത് കൊണ്ട് പുഴുക്കുണ്ടാക്കാനും വറുക്കാനും ഉത്തമമാണ്. ചക്കക്കുരുവിനും വളരെ രുചിയുള്ളതാണ്. അധികം വലിപ്പം വയ്ക്കാത്ത മരങ്ങളിൽ കടയോട് ചേർന്നാണ് കൂടുതൽ ചക്ക ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രമ്മിലോ വലിയ ചാക്കിലോ വീടിനോട് ചേർന്ന് നമുക്ക് നട്ട് പരിപാലിക്കാൻ കഴിയും. കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട് ഓൾ സീസൺ പ്ലാവാണ്. എപ്പോഴും ചക്ക ലഭിക്കും എന്നുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം കംബോഡിയൻ ജാക്ക് ഫ്രൂട്ടാണ്. എല്ലാ പ്ലാവിനങ്ങൾക്കും നല്ല വെയിൽ കിട്ടണമെന്ന് നമുക്കെല്ലാം നല്ലതുപോലെ അറിയാം. നാടൻ പ്ലാവിനങ്ങളെക്കാൾ ബലക്കുറവും ചെറിയ മരത്തിൽ നിറയെ ചക്കകൾ ഉണ്ടാകുന്നു എന്നതുകൊണ്ടും 2 അടി സമചതുരത്തിൽ കൃഷി കുഴിയെടുത്ത് ചാണകപ്പൊടി, എല്ലുപൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം എന്നിവ മേൽമണ്ണുമായി കൂട്ടിയിളക്കി പ്ലാവുകൾ നടാം. അല്ലെങ്കിൽ പച്ച ചാണകവും എല്ലുപൊടിയും ചവറും, ചവറ് കൊന്നയിലയാണെങ്കിൽ ഏറ്റവും നല്ലത്, ഇടകലർത്തി ഇട്ട് കുഴി നിറയ്ക്കുക. എന്നിട്ട് മണ്ണിട്ട് മൂടി 1 മാസത്തിന് ശേഷം ഇവിടെ പ്ലാവിൻ്റെ നടാം. ഈ 1 മാസത്തെ മണ്ണിലെ ജൈവ പ്രക്രിയ വഴി 1 വർഷത്തെ വളർച്ച പ്ലാവിന് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വിയറ്റ്നാം ഏർലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കംബോഡിയൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ ചക്കകൾ വലുതാണ്. കൂടാതെ ഇലയ്ക്ക് വലിപ്പവും കടും പച്ച നിറവും താരതമ്യേന കൂടുതൽ കട്ടിയുമുണ്ട്. സാധാരണ പ്ലാവിനങ്ങൾ 30 അടി അകലത്തിൽ നടുമ്പോൾ കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട് 10 അടി അകലത്തിൽ നടാൻ സാധിക്കും. മറ്റിനങ്ങളെപ്പോലെ പടർന്ന് പന്തലിക്കാത്തതാണ് ഇതിന് കാരണം. വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതെ ചുറ്റും മൺകൂന തീർത്ത് ചുവട്ടിൽ ധാരാളം ചവറോ അല്ലെങ്കിൽ പുല്ലോ പുതയിടുക. വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം. ഇടയ്ക്ക് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല, സ്വാഭാവികമായും നല്ല രീതിയിൽ വളർന്നുകൊള്ളും. ഇടയ്ക്ക് വളങ്ങൾ നൽകിയാൽ പ്ലാവ് ആർത്ത് വളരുകയും ചക്ക ഉണ്ടാകാൻ കാലതാമസം വരികയും ചെയ്യും. മഴക്കാലത്ത് കമ്പുകളിൽ ചീക്കൽ രോഗം കണ്ടാൽ ബോർഡോ കുഴമ്പ് തേച്ച് നിയന്ത്രിക്കാൻ കഴിയും. ഇത്തരം പ്ലാവുകളിൽ ഇല ചുരുണ്ടുവരിക എന്ന രോഗം സാധാരണ കാണാറുണ്ട്. സ്യൂഡോമോണസ് കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും നേർപ്പിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്താൽ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. കംബോഡിയൻ ജനതയുടെ
നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ഇനം പ്ലാവ്. അവരുടെ അടുക്കളയിലും മാർക്കറ്റുകളിലും തെരുവുകളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും വിൽക്കപ്പെടുന്നതുമായ ഫലവൃക്ഷമാണ് കംബോഡിയൻ ജാക്ക്ഫ്രൂട്ട്. ചക്കയുടെ ഗുണങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ അത് നമ്മുടെ ജീവിതക്രമത്തിൽ വഹിച്ച പങ്കും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെറിയ കൃഷിയിടത്തിന് ഏറ്റവും അനുയോജ്യമായ കംബോഡിയൻ ജാക്ക്ഫ്രൂട്ടിൻ്റെ രുചി നമ്മുടെ തീൻമേശകളെ അലങ്കരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.